നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാലതി, പെട്ടു എന്നാ തോന്നുന്നത്, വെറുതെ സംശയിക്കും. മാലതി, എന്താ അമ്മേ? എങ്ങോട്ടാ? പി ടി എ മീറ്റിംഗിന്റെ സമയം കഴിയും. പി ടി എ ഒക്കെ അവിടെ നിക്കട്ടെ. ഇവിടെ നന്ദിനിയുടെ മുറിയിലിരുന്ന 100,000 രൂപ കാണാനില്ല. സാരികൾക്കുള്ള അഡ്വാൻസ് കിട്ടിയതാ. രൂപ കാണത്തേനെ ഞാനെന്ത് വേണം? ഏതായാലും ഞാൻ സേഫ് സോണില്. അല്ല, കാശ് നിങ്ങൾ എവിടെ വെച്ചിരുന്നേ? അലമാരയിൽ. പിന്നെ കാശ് എവിടെ പോയി? അതാ ഞാനും ചോദിക്കുന്നേ. ഇവിടെ നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ, നമ്മൾ അറിയുന്ന കാശ് എവിടെ പോകും? അതെ, ഞങ്ങളെ കൂട്ടണ്ട കേട്ടോ, ഞങ്ങള് വേറെ പഞ്ചായത്താണേ. ദേ, ഇതാണ് അതിര്. അതിരൊക്കെ അവിടെ നിക്കട്ടെ, ഒരു കയറ് വലിച്ചു കെട്ടിയ അത് അതിരും മതിലും ഒന്നും ആവില്ല. ആർക്കും ഇപ്പുറത്തേക്ക് വരാം. അത് ശരി, ഇപ്പൊ വാദി പ്രതിയായോ? ഈ കാശ് ആരെടുത്തു അറിയണമല്ലോ. കാശ് നന്ദിനിയായിരിക്കും എടുത്തത്. എന്നിട്ട് ബാക്കിയുള്ളവരുടെ കഴുത്തിലേക്ക് അത് കെട്ടിവെക്കാൻ നോക്ക്. നന്ദിനി കാശൊന്നും മോഷ്ടിക്കില്ല, അത് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ആരുടെയും കാശ് മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നും നന്ദിനിക്കില്ല. ഇതേ ഒരു ഒത്തുകളിയാ. നന്ദിനി എട്ടത്തി കാശെടുത്ത് കാണും, അമ്മ ഇവരെ വെള്ള പൂശ നോക്കുക. എനിക്ക് സംശയം ഇവിടെ, പക്ഷെ നേര് പറയണമെങ്കിൽ കുറെ പാടുപെടണം, അതിന് ബുദ്ധി ഉപയോഗിച്ചാലേ പറ്റൂ. കാശ് പോയതിലല്ല ഇവിടെ പ്രശ്നം, അതാരും കൊണ്ടുപോയില്ല, ഇവിടെ തന്നെ കാണും. പക്ഷേ ആ പണം ഇവിടെ ഉണ്ടെന്നറിഞ്ഞ ആ നിമിഷം പോലീസ് നമ്മളെ പൊക്കും. അതെന്തിനാ പോലീസ് പിടിക്കുന്നത്? ആ സാരിയുടെ ഓർഡർ തന്ന മന്ദാകിനി ടെക്സ്റ്റൈൽസിന്റെ മാനേജര് അല്പം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അവർക്കൊരു അബദ്ധം പറ്റിയതാണെന്നും അവര് തന്ന നോട്ടുകൾ മുഴുവൻ കള്ളനോട്ടാണെന്നും ആ നോട്ടുകൾ തിരികെ വാങ്ങിയിട്ട് നല്ല നോട്ടുകൾ തരാമെന്നും. അതുകൊണ്ടാണ് ഞാൻ നന്ദിനിയോട് രൂപ എടുത്തോണ്ട് വരാൻ പറഞ്ഞത്. ഇതിപ്പോ പുലിമാലായല്ലോ ദൈവമേ, പോലീസ് എങ്ങാനും വിവരം അറിഞ്ഞ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.